കോൺഗ്രസിനെ ചവിട്ടിത്താഴ്ത്തുന്നവർക്ക് ഉഗ്രൻ മറുപടി നൽകാൻ പാർട്ടി വക്താവ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഈ അടുത്ത കാലത്തായി കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ പാർട്ടി വിട്ടിരുന്നു. അതിനുള്ള മറുപടിയാണ് നേതാവ് കഴിഞ്ഞ ദിവസം നൽകിയത്. മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടു എന്ന് കരുതി കോൺഗ്രസ് ശൂന്യമാകില്ല എന്ന് ഒറ്റവാക്കിൽ നേതാവ് മറുപടി നൽകി. കപിൽ സിബൽ, ഗുലാം നബി ആസാദ്, ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവർ കോൺഗ്രസ് വിട്ടതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ ആസാദിനും ഓരോ സിദ്ധിക്കും പകരമായി കോൺഗ്രസിന് 25 പേർ ഉണ്ടാകുമെന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. പാർട്ടിയുടെ യൂത്ത് കേഡർ ശക്തമാവുകയാണ് എന്നും വരും ദിവസങ്ങളിൽ നിരവധി യുവാക്കൾക്ക് പാർട്ടിയിൽ നിർണായക ചുമതലകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 35 ദിവസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ ഗണ്യമായി മാറി. BJP ഉയർത്തിപ്പിടിച്ച പ്രതിച്ഛായ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും ജയറാം രമേശ് പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം യൂത്ത് കോൺഗ്രസിൽ പുനഃസംഘടനയുണ്ടാകും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള അടിത്തറയാണ് ഭാരത് ജോഡോ യാത്ര. ഈ യാത്ര തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യമാക്കിയുള്ളതല്ല. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുക്കും. ഞങ്ങൾ എങ്ങനെ സംഘടനാപരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും എന്നതാണ് വെല്ലുവിളി. വരും ദിവസങ്ങളിൽ ഇത് പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുടെ ജനസങ്കല്പ പരിപാടി ഭാരത് ജോഡോ യാത്രയോടുള്ള പ്രതികരണമാണ് എന്നും ജയറാം രമേശ് തുറന്നടിച്ചു. BJPയുടെ പ്രവർത്തനത്തിന്റെ നേട്ടങ്ങളൊന്നും കർണാടകയിൽ കാണാനില്ല. കോൺഗ്രസിനെതിരെയുള്ള നിഷേധാത്മക പ്രചരണം മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ യാത്ര ഒരാൾ സംസാരിക്കുന്ന മൻ കി ബാത് അല്ല. ഞങ്ങൾ വന്നത് സംസാരിക്കാനേയല്ല, പൊതുജനങ്ങളെ കേൾക്കാനാണ് എന്നും ജയറാം രമേശ് പറഞ്ഞു. അതേസമയം രണ്ടു തരത്തിലുള്ള നേതാക്കളാണ് കോൺഗ്രസ് വിടുന്നതെന്ന് മുതിർന്ന നേതാവ് ജയറാം രമേശ് മുൻപ് പറഞ്ഞിരുന്നു. ഒന്ന് പാർട്ടിയിൽ നിന്നും എല്ലാം നേടിയവരാണ്. മറ്റൊരു വിഭാഗം അന്വേഷണ ഏജൻസികളെ ഭയക്കുന്നവരാണ്. ഗോവയിൽ 8 MLA കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന പശ്ചാത്തലത്തിലായിരുന്നു ജയറാം രമേശിന്റെ ഈ പ്രതികരണം. ഒന്നാം വിഭാഗത്തിൽപ്പെടുന്നതിന് ജയറാം രമേശ് ഉദാഹരണമായി പറഞ്ഞത് മുതിർന്ന നേതാവും ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഗുലാം നബി ആസാദിന്റെ കാര്യമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുതൽ PCC അധ്യക്ഷ സ്ഥാനം വരെയുള്ള സംഘടനാ ചുമതല അദ്ദേഹം വഹിച്ചു. ജനറൽ സെക്രട്ടറിയായി, കേന്ദ്രമന്ത്രി പദവിയും സംസ്ഥാന മുഖ്യമന്ത്രിയുമായി. അങ്ങനെ കോൺഗ്രസിൽ നിന്നും എല്ലാം നേടിക്കഴിഞ്ഞ് പാർട്ടിയെ തള്ളി. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ നോക്കൂ, അദ്ദേഹമാണ് ഇതിന് മികച്ച ഉദാഹരണം. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ യാതൊരു കേസുമില്ല. അദ്ദേഹം കോൺഗ്രസിലായിരുന്നപ്പോൾ നിരന്തരം അദ്ദേഹത്തെ BJP വേട്ടയാടുമായിരുന്നു. ഹിമന്ത ഇപ്പോൾ മുഖ്യമന്ത്രിയായി, അതോടെ BJP മൗനം പാലിച്ചു. ഗോവയിൽ കോൺഗ്രസ് വിട്ട MLA ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. BJPയുടെ വാഷിംഗ് മെഷീനിലേക്കാണ് ഈ MLA പോയത്. എനിക്കറിയാവുന്ന ഏറ്റവും അഴിമതിക്കാരായ MLA പാർട്ടിയിലേക്ക് അവരെ എടുത്തത് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. എന്നാൽ പോകുന്ന ആളുകൾക്ക് പകരം 20-30 യുവാക്കൾ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ ഈ വലിയ പേരുകളൊന്നും പോകുന്നതിൽ നേതൃത്വത്തിന് യാതൊരു പേടിയുമില്ല. എത്രയും പെട്ടെന്ന് ഇവർ പോകുന്നുവോ അത്രയും നല്ല കാര്യമെന്നേ പറയാനുള്ളൂവെന്നും ജയറാം രമേശ് പരിഹസിച്ചു.